ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഞാൻ മുമ്പേ എടുത്തു വെച്ചിട്ടുള്ള കുറച്ച് വീഡിയോസാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി തൊട്ട് ഇൻഷാല്ലാ നോമ്പിൻ്റെ വീഡിയോസൊക്കെ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുള്ള ഒരു മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഇന്ന് രാവിലെ തന്നെ ഇതാ മുറ്റമൊക്കെ വീണ്ടും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടാണുള്ളത്. അപ്പുറത്തെ സൈഡൊക്കെ ഇന്നലെ തന്നെ വൃത്തിയാക്കിയിട്ടുണ്ടായി, നിങ്ങളുടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇന്നിപ്പം അടുക്കള വശത്തൊക്കെ വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ഉമ്മാന്നെങ്കിൽ മുകളിൽ എൻ്റെ ഒരുപാട് ബുക്സൊക്കെ ഉണ്ട് കേട്ടോ പഠിച്ച. അപ്പം അതൊക്കെ താഴെ എടുത്തിട്ടിട്ടുണ്ടായി. അപ്പം അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എനിക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ബാക്കിയൊക്കെ തൂക്കി വെക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടാണുള്ളത്. അപ്പം നാളെയാണ് അനിയത്തിൻ്റെ നാൽപ്പൊളി, അതുകൊണ്ട് തന്നെ അന്ന് നല്ല തിരക്കുണ്ടായതുകൊണ്ട് തന്നെ പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം ഇത് ഉച്ച കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പം ഒന്ന് തൃക്കരിപ്പൂർ വരെ പോയിട്ടുണ്ടായി, സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഇതാ ഈ ഒരു ഫ്രെയിമും ചെയ്തെടുക്കാനുണ്ടായി. അപ്പം ഇതൊക്കെ എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്തത് അനിയത്തി തന്നെയാണ്. അപ്പം അതൊന്ന് പ്രിൻ്റ് എടുക്കാനും പിന്നെ അതിൻ്റെ ഫ്രെയിം വാങ്ങിക്കാനൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പ്രിൻ്റ് എടുത്തതും ഇതിൻ്റെ ഫ്രെയിമൊക്കെ വാങ്ങിച്ചത് ബുർജിലുള്ള അപ്പക്കട എന്നുള്ളൊരു ഷോപ്പിൽ നിന്നാണ്. അപ്പം ഇവിടെ തന്നെ കേക്കിൻ്റെ ഒരുപാട് സാധനങ്ങളും ഒക്കെ ഉണ്ടായി. അപ്പം അവിടെ നിന്ന് തന്നെ അനിയത്തി കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടായി. അപ്പം അതും ഒക്കെ ഇവിടെ നിന്ന് തന്നെ വാങ്ങിച്ച് അങ്ങനെ ഉമ്മ ഫാൻസിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഉണ്ടായി. അതൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ ഇതാ ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അതാ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ഓട്ടോന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇതൊക്കെയാണ് ഞങ്ങൾ വാങ്ങിച്ച സാധനങ്ങൾ. ഒരുപാട് സാധനങ്ങൾ ഉണ്ടായി, കാരണം നാളെ ഒരു ചെറിയൊരു പരിപാടിയൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. പിന്നെ ഇതാ വീട്ടിലെത്തിയതിന് ശേഷം അപ്പോഴേക്കും ഇതാ അനിയത്തി ഇങ്ങനെ വൺ മന്ത് എന്നില്ല അതിൻ്റെ വണ്ണൊക്കെ എഴുതി മുറിച്ചിട്ടൊക്കെ ഉണ്ടായി. അപ്പം ഇത് അപ്പം ഞങ്ങളിതാ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായി. ആദ്യം നേഹമോൾ കുറച്ച് കരഞ്ഞ് ശല്യമൊക്കെ ചെയ്തിട്ടുണ്ടായെങ്കിലും പിന്നീട് നല്ല അടിപൊളിയിൽ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ചിരിച്ചിട്ടൊക്കെ പോസൊക്കെ തന്നിട്ടുണ്ടായിട്ടാ. അപ്പം ഈ ഒരു സമയത്ത് ജിൻഷാക്കാ ഉണ്ട് വീട്ടിൽ. അപ്പം അവരപ്പുറത്തുനിന്ന് ചായ കുടിക്കുന്നൊക്കെയാണ് ഉണ്ടായത്. അപ്പം ആ കുറേ വീഡിയോസ് ഒന്നും എനിക്ക് ഇന്നത്തെ ദിവസം എടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല നല്ല തിരക്കാണ് ഉണ്ടായത് എന്ന്. അപ്പോൾ ഇത് ജിൻഷാക്ക വന്നിട്ട് പിന്നെ കുറച്ച് നല്ല നല്ല ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ടായി. പിന്നെ ഇതാ മാഷാള്ള നേഹ മോള് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ ചിരിച്ചിട്ടൊക്കെ നല്ല പോസൊക്കെ തന്നിട്ടുണ്ടായി. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണിൽ ഓളൊന്ന് ഓപ്ഷനും ക്ലിക്ക് ചെയ്യുക. അപ്പം ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പം ഇതാ ലെന്നും നാഫിയും ഒത്തിട്ട് ഇതാ ഒരു ഫോണിന് വേണ്ടിയിട്ട് തല്ല് പിടിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഇതാ അനിയത്തി കേക്ക് ഉണ്ടാക്കേണ്ട ഇതിൽ പ്രിപ്പറേഷനൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ബറാത്തിൻ്റെ പായസം ഉണ്ടായിട്ടോ ഫ്രിഡ്ജിൽ ഉമ്മ എനിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായി. അപ്പോൾ അതും ചൂടാക്കിയിട്ടുണ്ടായി. പിന്നെ ഇതാ സവാള നന്നാക്കലും ഒക്കെ ആയിട്ട് നല്ല പണിയിലാണ് ഉണ്ടായത്. പിന്നെ ഇത് അനിയത്തി കേക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാണ് ചെയ്യുന്നത്. കേക്കിൻ്റെ സ്പോഞ്ചൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം അതിലേക്കുള്ള ചോക്ലേറ്റൊക്കെ മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ പിള്ളേർ വന്ന് കരഞ്ഞു. അപ്പോൾ ഇതാ കുറച്ച് മുന്തിരിയൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട് പിള്ളേർക്ക്. പിന്നെയുള്ള ഇതൊക്കെ ഈ ഒരു പരിപാടിയൊക്കെ എടുക്കുന്നത് പിള്ളേരും ഒക്കെ ഉറങ്ങിയതിന് ശേഷമാണ് കേട്ടോ. കാരണം പിള്ളേരെ മുമ്പിൽ നിന്ന് ഈ കേക്കിൻ്റെ ഒരു പരിപാടിയും നടക്കില്ല. കാരണം അറിയാലോ നാഫിയൊക്കെ കേക്കിൻ്റെ ഉസ്താദാണ്. അപ്പോൾ പിന്നെ ഇങ്ങനെ നിൽക്കുമ്പോൾ പിന്നെ നാഫിയും ലെന്നും എല്ലാ പിള്ളേരൊക്കെ ഉറങ്ങിയിട്ടുണ്ട്. അപ്പോഴാണ് ഞങ്ങൾ ഇത് അടുക്കളയിൽ അനിയത്തി കേക്ക് ഉണ്ടാക്കുന്ന തിരക്കിൽ ചെറിയ രീതിയിലാണ് കേട്ടോ നാളത്തെ പരിപാടി ഉള്ളത്. കാരണം ഞങ്ങൾ ആരും ക്ഷണിക്കാൻ നിന്നിട്ടുണ്ടായില്ല. ഞങ്ങളെ തറവാട്ടിൽ പോലും പറഞ്ഞിട്ടുണ്ടായില്ല കേട്ടോ. അപ്പം അവളെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് സുഫേലിൻ്റെ വീട്ടിൽ നിന്ന് ഒരു നാല് പേര് വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് അവളെ ഇന്ന് രാത്രി തന്നെ കേക്ക് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. കാരണം അവർ നാളെ രാവിലെ തന്നെ എത്തും കേട്ടോ. അവർ ട്രെയിനിന് വരുന്നത് കൊണ്ട് തന്നെ രാവിലെ ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അവരെത്തും. പിന്നെ അങ്ങനെ ഇത് അവൾ കേക്കിൻ്റെ ഒരു പരിപാടിയിലാണുള്ളത്. അവർ രാവിലെ വരുന്നത് കൊണ്ട് തന്നെ ഏകദേശം പണികളൊക്കെ രാത്രി തന്നെ ചെയ്ത് തീർക്കാൻ കരുതി. അങ്ങനെ അനിയത്തി കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഉമ്മാണെങ്കിൽ നാളെ രാവിലെ ബീഫ് കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്.
വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോസിനൊന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണണേ. അതേപോലെ കമൻറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്യാം. ആദ്യം ഇവള് റൗണ്ടിലുള്ള കേക്ക് ഉണ്ടാക്കാനാണ് കേട്ടോ നിന്നിട്ടുണ്ടായത്. അപ്പം ഞാനൊക്കെ ഇങ്ങനെ നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടായി, പിന്നെ ഇങ്ങനെ സ്ക്വയറിൽ തന്നെ ഉണ്ടാക്കി കുറച്ച് വലുതായിട്ട് ഉണ്ടാക്കുമ്പം പിന്നെ എല്ലാവർക്കും തികയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ സ്ക്വയർ കേക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം 2 കിലോൻ്റെ കേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആദ്യം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൽ ബട്ടർ പേപ്പർ വെക്കാത്തത് കൊണ്ട് തന്നെ അത് വിട്ട് വരാൻ കുറച്ച് കളിയൊക്കെ ഉണ്ടായി. അപ്പോൾ പിന്നെ കുറച്ച് പൊട്ടിപ്പോയിട്ടൊക്കെ ഉണ്ടായി. പിന്നെ ഇത് അവളതൊക്കെ ഒന്ന് ശരിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ അനിയത്തി ആയതുകൊണ്ട് പറയുന്നതല്ല കേട്ടോ, നല്ല ടേസ്റ്റാണ് ഇവൾ ഉണ്ടാക്കുന്ന കേക്കൊക്കെ. അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ ബീഫൊക്കെ കട്ട് ചെയ്ത് അതൊക്കെ വേവിച്ചൊക്കാനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനിതാ പുഡിങ് ഉണ്ടാക്കുന്നുണ്ട്. എന്നും സ്ഥിരം എല്ലാ പരിപാടിക്കും ഉണ്ടാക്കുന്ന ഒരേ ഒരു പുഡിങ്, ബട്ടർ പുഡിങ്, അത് തന്നെയാണ് ഈ ഒരു പരിപാടിക്കും ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവർക്കും ആ ഒരു പുഡിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നെയ്ഹമോള് എഴുന്നേച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അവൾ കേക്ക് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതാ നെയ്ഹമോളെ ഞാൻ കുറച്ച് സമയം എടുത്തിരുന്നിട്ടാണുള്ളത്. എൻ്റെ കയ്യിൽ കുറച്ച് സമയം ഇരുന്ന് കരയാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഉമ്മാൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ടായി. ആ ഒരു സമയം കൊണ്ട് ഞാൻ അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടായിട്ട് അപ്പം തന്നെ സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്. രാത്രി 11 മണിയൊക്കെ ആയിട്ടുണ്ടായി. അപ്പോൾ ഇതാ കേക്കിൻ്റെ പരിപാടിയൊക്കെ ഏകദേശം കഴിയാറായിട്ടുണ്ട്. അപ്പം ഇത് ഫുള്ള് ഫിനിഷ് ആക്കിയിട്ട് തന്നെ അവൾ മോളെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണുള്ളത്. ഉമ്മ ഇതാ സവാള ഒക്കെ അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ അതേപോലെ ഇതാ ഇവിടെ പുഡിങ്ങും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഉറക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ മേശമ്മ ഫാനൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടാണുള്ളത്. അതിൻ്റെ ഇടയിൽ പുഡിങ്ങിന് മധുരം കുറവായിട്ട് പിന്നെ വീണ്ടും അതൊക്കെ എടുത്ത് വീണ്ടും മിക്സിയിലൊക്കെ ഇട്ട് അടിച്ച് വീണ്ടും ഒഴിച്ചു വെച്ചിട്ടൊക്കെ ഉണ്ടായി. അപ്പോൾ ഇതാ കേക്ക് ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. മാഷ അത് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ ഇതാ പുഡിങ്ങും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പുഡിങ്ങിനുള്ള ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ അപ്പം തന്നെ കൊടുത്തിട്ടുണ്ടായിട്ടാ. കാരണം നാളെ ഇതൊന്നിനും സമയം കിട്ടൂല. നാളെ നാൽപ്പോളിൻ്റെ പരിപാടി മാത്രമല്ല, അവള് മലപ്പുറത്തേക്ക് പോകുന്നതും കൂടിയാണ്. അപ്പം അതിൻ്റേതായ നല്ല തിരക്കും ഉണ്ടാവും. അപ്പോൾ ഇതാ കേക്കിന് ലാസ്റ്റ് ആയിട്ട് ചോക്ലേറ്റ് കനാഷൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് പരിപാടിയുടെ തലേന്നത്തിലുള്ള വിശേഷങ്ങൾ. ഒരുപാട് വീഡിയോസ് എടുക്കാൻ വിട്ടിട്ടുണ്ട് കേട്ടോ, വേറൊന്നും കൊണ്ടല്ല. നല്ല തിരക്കാണ് ഉണ്ടായത്. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഫൈനൽ ലുക്കാണ് ഇത്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസുമായി വരുന്നതായിരിക്കും. ബൈ ബൈ.